മരക്കാർ അറബിക്കടലിലെ സിംഹം ഒ ടി ടി റിലീസായി പോകുമെന്ന രീതിയിലുള്ള ചർച്ചകൾ സജീവമായിരുന്ന ഘട്ടത്തിൽ മോഹൻലാൽ ആരാധകരൊക്കെ ഇടയ്ക്ക് നിരാശയിലേക്ക് പോയിരുന്നെങ്കിലും അവർക്ക് പ്രതീക്ഷയും ആശ്വാസമാകുന്ന ഒരു വാർത്ത ആ ഒരു ഘട്ടത്തിൽ പുറത്തു വന്നിരുന്നു. മോഹൻലാലിന്റെ ഏറെ പ്രതീക്ഷയുള്ള മാസ് എന്റർടൈനർ ആയിട്ടുള്ള ആറാട്ട് എന്ന സിനിമയുടെ റിലീസായിരുന്നു ആ സമയത്ത് പുറത്തു വന്നത്. 2022 ഫെബ്രുവരി 10 സിനിമ റിലീസ് ചെയ്യുമെന്ന വാർത്ത വന്നതോടുകൂടിയാണ് മരക്കാർ ഒ ടി ടിയിലോട്ട് പോയാലും തങ്ങൾക്ക് ആഘോഷിക്കാൻ മറ്റൊരു സിനിമ ഉണ്ടല്ലോ എന്നൊരു സന്തോഷം കുറച്ചെങ്കിലും മോഹൻലാൽ ആരാധകർക്ക് ലഭിച്ചത്. അത്തരത്തിൽ മോഹൻലാൽ ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ് ആറാട്ട്. ബി ഉണ്ണികൃഷ്ണനും മോഹൻലാലും വില്ലൻ എന്ന സിനിമയ്ക്ക് ശേഷം ഒന്നിക്കുന്ന സിനിമയിൽ ഏറെ പ്രതീക്ഷയാണുള്ളത്. നേരത്തെ മോഹൻലാലും അതുപോലെ ബി ഉണ്ണികൃഷ്ണനും ഒന്നിച്ച സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു കൊമേഴ്ഷ്യൽ മാസ് എന്റർടൈനർ ആയിട്ടാണ് ആറാട്ട് ഒരുക്കുന്നത്. നെയ്യാറ്റിൻകര ഗോപന്റെ ആറാട്ട് എന്നാണ് സിനിമയുടെ പൂർണ്ണമായ നാമം. നെയ്യാറ്റിൻകര ഗോപൻ എന്ന ടൈറ്റിൽ കഥാപാത്രമായി എത്തുന്നത് മോഹൻലാലാണ്. തിരുവനന്തപുരം പശ്ചാത്തലമാക്കി ഒരുക്കുന്ന സിനിമയിൽ നെയ്യാറ്റിൻകര ഗോപനായി മോഹൻലാൽ എത്തുമ്പോൾ തിരുവനന്തപുരം സ്ലാങ്ങിന്റെ ഒരു സ്വാധീനമൊക്കെ തന്നെ സംഭാഷണ ശകലങ്ങളിലുണ്ട്. ട്രെയിലറിൽ നിന്നൊക്കെ അത് തന്നെ വ്യക്തമാവുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ ഒരു പൂർണ്ണമായ ഒരു ആറാട്ടായിരിക്കും ഗോപന്റെ ആറാട്ട് തന്നെയായിരിക്കും ആറാട്ട് സിനിമ എന്ന് തന്നെയാണ് സിനിമയുടെ അടുത്ത വൃത്തങ്ങളൊക്കെ വ്യക്തമാക്കുന്നത്. ഇപ്പോൾ സിനിമയുടെ ഫൈനൽ മിക്സിംഗ് ജോലികൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം സംഗീത സംവിധായകൻ കൂടിയായിട്ടുള്ള രാഹുൽ രാജ ചിത്രത്തിന്റെ ഫൈനൽ മിക്സിംഗ് ജോലികൾ നടക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരുന്നു. അതോടുകൂടി ആറാട്ട് വീണ്ടും ചർച്ചകളിൽ സജീവമാവുകയാണ്. മരക്കാർ അറബിക്കടലിന്റെ സിംഹം December 2 തിയേറ്ററുകളിൽ എത്തുകയാണ്. സിനിമ ഉണ്ടാക്കുന്നതിന് വലിയ ആരവമുണ്ടാവും. അതിനുശേഷം ഒരു ഗ്യാപ്പ്, ഒരു ഒരു ഒന്നൊന്നര മാസം മരക്കാറിന് വേണ്ടി പൂർണ്ണമായും മലയാള സിനിമ ആഘോഷമാക്കുന്ന ആ ഗ്യാപ്പിന് ശേഷം February 10 അടുത്ത മോഹൻലാൽ സിനിമ എത്തുന്നത് ആറാട്ടാണ്. മരക്കാറിൽ നിന്നും പൂർണ്ണമായും വ്യത്യസ്തമായ ഒരു ജോണറിൽ പൂർണ്ണമായും വ്യത്യസ്തമായ ഒരു മോഹൻലാലിനെ കാണാൻ സാധിക്കും ആറാട്ടിലൂടെ എന്നതുകൊണ്ട് തന്നെ മോഹൻലാൽ ആരാധകർ ഡബിൾ ഹാപ്പിയാണ്. ആറാട്ടുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളൊക്കെ തന്നെ വരുന്ന ദിവസങ്ങളിൽ കൂടുതലായി പുറത്തു വന്നേക്കും. ഫൈനൽ മിക്സിംഗ് ജോലികൾ അവസാനിച്ചതിന് ശേഷം ചിത്രത്തിന്റെ കൂടുതൽ ടീസറുകളോ മോഷൻ പോസ്റ്ററുകളോ ട്രെയിലറുകളോ ഒക്കെ തന്നെ അണിയറ പ്രവർത്തകർ പുറത്തുവിടും. മരക്കാറിന്റെ റിലീസിന് ശേഷം ഒരു 1-2 ശേഷമാകും എന്തായാലും ആറാട്ടുമായി ബന്ധപ്പെട്ട പ്രൊമോഷൻ ക്യാമ്പയിനുകളൊക്കെ തന്നെ ആരംഭിക്കാം. ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കൊണ്ട് തന്നെ ഏറെ ശ്രദ്ധേയമായ ഒരു സിനിമയാണ് ആറാട്ട്. മോഹൻലാലിൻ്റെ ആളുടെ കോസ്റ്റ്യൂം മുണ്ടൊക്കെ എടുത്ത് ആ വണ്ടിയിൽ ആ കാറിൽ വന്ന് ഇറങ്ങുന്ന മോഹൻലാലിനെ ഒക്കെ കാണുന്ന ആ ടൈറ്റിൽ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ തന്നെ ഏറെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ തന്നെ ശ്രദ്ധേയമായിരുന്നു. ചിത്രത്തിന് ടീസറിനാണെങ്കിലും ട്രെയിലറിനാണെങ്കിലും ഗ്ലിംസുകൾക്കാണെങ്കിലും ഒക്കെ തന്നെ വലിയ പിന്തുണയാണ് ലഭിച്ചത്. ഈ ഒരു പിന്തുണ സിനിമയ്ക്കും ഉറപ്പായും ലഭിക്കും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് അണിയറ പ്രവർത്തകർ. ഉദയകൃഷ്ണനും ബി ഉണ്ണികൃഷ്ണനും കൂടി ഒന്നിക്കുന്ന ഈ സിനിമയിൽ ഏറെ പ്രതീക്ഷകളാണ് മോഹൻലാൽ ആരാധകർക്കുള്ളത്. ഒരു മാസ് കൊമേഴ്ഷ്യൽ ആക്ഷൻ എന്റർടൈനറായി ആറാട്ട് വരുമ്പോൾ ആ സമയത്തെ പല റെക്കോർഡ് കളക്ഷനുകളും തകർക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പക്ഷേ മരക്കാർ അതിനു മുമ്പ് ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്ത് വയ്ക്കും എന്നത് കൊണ്ട് തന്നെ ആ റെക്കോർഡിനോടൊപ്പം എത്തിയില്ലെങ്കിലും മോഹൻലാലിന്റെ കരിയർ തുടർച്ചയായിട്ടുള്ള വലിയ വിജയങ്ങൾ കാണാൻ ആറാട്ട് ഒരു കാരണമാകും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് മോഹൻലാൽ ആരാധകർ. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റായ malayalam.samayam.com സന്ദർശിക്കുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് സമയം മലയാളം ഫ്രം ടൈംസ് ഇന്റർനെറ്റ്.